Hi friends, I am Pallavi Nair. You are watching Pallavi and Vlogs. Today I am going to show you a tricky trick. My channel is going to be two. If you follow my friends, I will show you a trick. I will show you a video in Churidar and Churidar. But if you miss the video, you will miss the video. So, I will show you a friends video. You will see a video. You will see a video. You will see beginner friends. You will share it. Lining which it or churidaro or blouse or taikina, elaverico or madiula garian. And don't let a lining correct gutula, taicha verma ulla budimutagal. Upon idinoki kyolo, number lining in main fabric, easy item attached the edakan engenen. Okay. Upon the Parana Manslaka went in ya or churidar and a top and a cherry pattern yang cutte the vechitunda, adepolatan yan or a lining the pattern cutte the vechitunda, well the garnish in the same color and yellow. Karim Parana Namadi, adonda yan idi. ദാ cut the വെച്ചിട്ടുണ്ട് അപ്പോൾ ലൈനിംഗ് നിങ്ങൾ ചുരിദാറിന്റെ മുകളിൽ കുറച്ച് കുറവായിരിക്കും അപ്പോൾ ആദ്യം ഇത് നിങ്ങൾ ഇങ്ങനെ തയ്ച്ച് എടുക്കണം ലൈനിംഗിന്റെ പീസ് എന്നിട്ട് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്തേക്കണം നമ്മളെ ലൈനിംഗിന്റെ സെന്റർ നമ്മൾ സെന്റർ മാർക്ക് ചെയ്തു നമുക്ക് ഒരു 15 റുപ്പീസിന്റെ ഒരു ഫാബ്രിക് ഗ്ലൂ വാങ്ങിക്കാൻ കിട്ടും ഫാബ്രിക് ഗ്ലൂ വാങ്ങിക്കാൻ കിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇത് എല്ലാ കടയിലും കിട്ടുന്നതാണല്ലോ ഫെബിക്കോൾ ഫെബിക്കോൾ ഓൾ പർപ്പസ് ആണ് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ സിര ഇങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങിച്ച് വെക്കും പക്ഷേ ഇതിന് ഒരു ചെറിയ സ്മെൽ ഉണ്ടാവും കുറച്ച് സമയം വാഷ് ചെയ്യുന്ന വരെ ഓക്കേ മറ്റേ ഫാബ്രിക് ഗ്ലൂ ആവുമ്പോൾ അതിന് സ്മെല്ലൊന്നും കാണത്തില്ല നിങ്ങൾ കസ്റ്റമറിനൊക്കെ തയ്ച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ ഈസി ആണെന്ന് ഇപ്പം കുറേ ഫ്രണ്ട്സ് പറയും പല്ലവി ഞങ്ങൾ സ്റ്റിച്ചാണ് ഇടുന്നത് അപ്പം ഞാനും സ്റ്റിച്ച് തന്നെ ഇടുന്നത് ഇങ്ങനെ മടി തോന്നുമ്പോൾ ഡ്രസ്സൊക്കെ ലൈനിങ് നേരെ നെറ്റൊക്കെ തയ്ക്കുമ്പോൾ ഞാൻ ഒട്ടിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഈസി ആയിരിക്കും പെർഫെക്ഷൻ നല്ല ഫിനിഷിംഗ് കിട്ടും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ നല്ല ഫിനിഷിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്കത് തയ്ച്ചെടുക്കാൻ സാധിക്കാം എങ്ങനെയാണത് ഞാൻ പറയുന്ന ട്രിക്ക് ആദ്യം ഒന്ന് അയൺ ബോക്സ് വളരെ ലോയിൽ ഒന്ന് ഹീറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് മെയിൻ ഫാബ്രിക്കും ഈ ഫാബ്രിക്കും ഇങ്ങനെ മുകളിൽ വെച്ചിട്ടാകുമ്പോൾ മെയിൻ ഫാബ്രിക്കിൻ്റെ ഇതുണ്ട് ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു മെത്തേഡുണ്ട് ചെറിയൊരു മെത്തേഡ് വെച്ച് ഫോളോ ചെയ്യുക ഇങ്ങനെ ആം ഹോളിൻ്റെ അവിടെ ഇങ്ങനെ കൊടുക്കുക ആം ഹോൾ തൊട്ട് ആ കൈ വരെ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഈ മുകളിൽ ഇതിനെ ഇങ്ങനെ വിരിച്ചു കൊടുക്കുക ഇതുണ്ട് ഇങ്ങനെ എന്നിട്ട് കറക്റ്റ് നമ്മൾ രണ്ടും ഞാൻ ഒരേ അളവിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് മെയിൻ ഫാബ്രിക്കും നമ്മളെ ലൈനിങ്ങും എന്നിട്ട് ഇതിങ്ങനെ വെക്കുക എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇപ്പം അയൺ ചെയ്യരുത് ചെയ്തിട്ടാകുമ്പോൾ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇപ്പം നമ്മൾ അയൺ ചെയ്യുന്നില്ല ഫസ്റ്റ് നമുക്ക് മുകളിലത്തെ പാർട്ട് ഒന്ന് ഫിക്സ് ചെയ്യുക എന്നിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾ ബ്ലൗസിൻ്റെ പീസ് എല്ലാം അറ്റാച്ച് ചെയ്ത് എടുക്കണം ഈ എഡ്ജിൽ നമ്മൾ തയ്ച്ച് പോകുന്ന വളരെ എഡ്ജിൽ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആണ് ഞാൻ ഇതിനെ കൊണ്ട് വെക്കുന്നത് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല ചെറുങ്ങനെ ഇതാ ഇനി ഇത് കറക്റ്റാണോ നമുക്ക് തോന്നിയതിന് ശേഷം അയൺ ബോക്സ് എടുക്കാം എന്നിട്ട് ഇതിനെ അയൺ ചെയ്ത് കൊടുക്കാം അയൺ ബോക്സ് എടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതുക്കെ ഇപ്പം ഞാൻ ലൈനിങ് കോട്ടൺ ആയതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നിങ്ങളിത് ഏതെങ്കിലും ഒട്ടിപ്പിടിക്കുന്ന തുണി വല്ല ആണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ അതിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ വെക്കുക എന്നിട്ടാകുമ്പോൾ ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കാം ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം ഇതിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ ആദ്യം വെച്ചതിന് ശേഷം വേണം നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കാൻ ഇനി ഡ്രസ്സാണ് നിങ്ങൾ വലിയ പീസല്ലേ അപ്പോൾ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒരു സൈഡ് ആദ്യം ചെയ്തെടുക്കണം ദണ്ട ഇവിടെ ഹിപ്പ് ലൈനാണ് ഹിപ്പ് ലൈൻ വരെ ഇതാ ഇങ്ങനെ വെച്ചെടുക്കുകയാണ് ഞാൻ ഹിപ്പ് ലൈൻ വരെ കൊടുത്തു എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുകയാണ് എന്നിട്ട് കറക്റ്റ് ഹിപ്പ് ലൈൻ ഒട്ടിച്ചതിന് ശേഷം ഈ ഫാബ്രിക്കിനെ ഇങ്ങോട്ട് തടവി ഇങ്ങനെ ലെവലാക്കിക്കോണം മെയിൻ ഫാബ്രിക്കിലാണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അഗൈൻ നമ്മൾ അയൺ ചെയ്തിട്ട് അത്ര ഭാഗം സെറ്റ് ചെയ്തെടുക്കാം ഈ ചൂടാകുമ്പം താഴത്തെ ഗ്ലൂ ഉണങ്ങും പെട്ടെന്ന് അപ്പോൾ അവിടെ ഫിക്സ് ആയിക്കോളും ഇതിങ്ങനെ കൊടുക്കാം അതേപോലെ തന്നെ ഇനി താഴെ വരുമ്പോൾ ഇവിടെ നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ അവിടെ വരെ ഇനി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് സെയിം മെത്തേഡ് നിങ്ങൾ ഏത് ഫാബ്രിക്കിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ലൈനിങ് വെക്കുന്നത് എന്നിട്ട് അവിടെ നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം കണ്ടോളൂ നമുക്ക് തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിനെ മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അയൺ ചെയ്ത് നല്ലോണം സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എവിടെ നിന്നെങ്കിൽ ഇതുപോലെ എക്സ്ട്രാ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ട്രിം ചെയ്തിട്ട് മെയിൻ ഫാബ്രിക്ക് എത്രയാണ് ഉള്ളത് അതിനെ കണക്കാക്കിയിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം നോക്കിക്കോളൂ ഇനി വളരെ ഈസിയാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് നെക്ക് കൊടുക്കാം രണ്ട് പാറ്റേൺ നമ്മൾ സിംഗിൾ തയ്ക്കുന്ന പോലെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടം